ഇന്നിപ്പോ നമ്മളെ മക്കൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് പോലും ചിന്തിക്കാൻ കഴിയാ നിങ്ങളെ മക്കൾ എന്ത് നിങ്ങൾക്കറിയില്ല അപകടകരവും മാരകവുമായ രീതിയിൽ കുട്ടികൾ ആദ്യമേ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് തന്നെ ഈ ചെറിയ മയക്കുമരുന്നിന്റെ അടിമകളും ഉടമകളും അവിടെ ഇപ്പൊ മഞ്ചേരിയിൽ ഈ അടുത്ത് സ്കൂൾ കുട്ടികളുടെ കയ്യിൽ നിന്നാണ് എം ഡി എം എ പഠിച്ചത് എം ഡി എം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കതൊരു ചെറിയ സാധനം തോന്നുള്ളൂ രുചിയില്ലാത്ത മണമില്ലാത്ത ഒരു മൈക്രോഗ്രാം നാവിന്റെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ നാപ്പത്തെട്ട് മണിക്കൂർ ഉന്മാദം നിലനിൽക്കുന്ന സാധനമാണ് ഈ പറയപ്പെട്ട പറയപ്പെട്ടെന്ന് പറയുന്ന എം ഡി എം എന്ന് പറഞ്ഞ സാധനം ആ സാധനം പുസ്തകത്തിൽ വെച്ച് കൊണ്ടുപോവാ അത് പേപ്പർ ടൈപ്പ് ആയിട്ട് കിട്ടും കുട്ടികളത് ഉപയോഗിക്കുന്ന വിവരം നിങ്ങളറിയില്ല കുട്ടികളെ പുസ്തകത്തിൽ ഈ സാധനം കണ്ടാ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും ഒരു കണ്ടാസുലേഷനെ തോന്നുന്നുള്ളൂ നമ്മുടെ പല കുട്ടികളുടെ കയ്യിലും ഇതുണ്ട് അവരത് ഉപയോഗിക്കുന്നുണ്ട് മയക്കുമരുന്ന് ഉപയോഗിച്ചിരിക്കുന്നുവെന്ന് അറിയാതിരിക്കാൻ കണ്ണ് ചുവക്കാതിരിക്കാൻ കണ്ണിലുറ്റിക്കുന്ന ഒരു മരുന്നുണ്ട് ലോകം വളർന്നു നിങ്ങൾ വിചാരിച്ചിടത്തൊന്നുമല്ല നിങ്ങളെ കുട്ടി മയക്കുമതിന്റെ അടിമയായി അങ്ങേ അറ്റത്തുമ്പോഴേ നിങ്ങൾ അറിയുള്ളൂ വളരെ ഗൗരവമുള്ള വിഷയമാണ് കള്ളു കുടിക്കാന്നുള്ളതൊക്കെ പോയി കള്ളു കുടിക്കാ വിദേശമത്തെ അതൊക്കെ പോയി ഇപ്പൊ ഇത്തരത്തിലുള്ള എം ഡി എം എ പോലുള്ള സാധനം അതുപോലെ ചെറിയ ഇഞ്ചക്ഷൻ ഈ രീതിയിലുള്ള ചെറിയ ചെറിയ സാധനങ്ങളാണ് ഇപ്പൊ കുട്ടികൾ ഉപയോഗിക്കുന്നത് എളുപ്പമുള്ള സാധനം ഭയങ്കര ഡോസ നേരിട്ട് വേഗം ബാധിക്കും നാടിവ്യൂഹത്തെ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ എടുത്തറിയപ്പെടുകയാണ് ഇസ്ലാമാണെങ്കിലോ കടുകടുത്ത ഭാഷയിൽ നിരോധിച്ചൊരു സാധനമാണ് ഹമ്രന്നാണ് ഇതിന്റെ തുടക്കം എന്ന അറബി പദത്തിന്റെ അർത്ഥം മറയിട്ടു മുഖമക്കനെക്കല്ലേ ഹിമാർ മറയിട്ടു ഹമറ് അതിൽ നിന്നുണ്ടായ പദമാണ് ബുദ്ധിക്ക് മറവീഴുന്ന സാധനമാണ് അത് കുടിക്കുകയോ ഇഞ്ചക്ട് ചെയ്യുകയോ വലിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ ബുദ്ധിക്ക് മറ വീടും പിന്നെ ഉമ്മയും പങ്ങളും ഉണ്ടാവില്ല ഒക്കെ ഭാര്യയ്ക്ക് തുല്യമല്ലോ എട്ടാം നൂറ്റാണ്ടിൽ കൂഫയിൽ ജീവിച്ച ജാബ്രൂബിൻ ഹയ്യാൻ എന്ന് പറയുന്ന പ്രഗത്പനായ ഒരു ശാസ്ത്രകാരനെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട് അയാൾ കെമിസ്ട്രിയുടെ ഗുരുനാഥനാണ് ഉസ്താദുൽ കിമിയാ പറയാ രസതന്ത്രം എന്ന് പറയുന്ന ശാസ്ത്രശാഖ വികസിപ്പിച്ചെടുത്തത് ജാബ്രുബിൻ ഹയ്യാൻ എന്ന് പറയുന്ന ചിന്തകനാണ് എട്ടാം നൂറ്റാണ്ടിൽ കൂഫയിലാ ജീവിച്ചത് ഏത് ഭൗതികതയും ഇസ്ലാമിന് ഒതുങ്ങിയിട്ടുണ്ട് ഇയാൾ തന്റെ പരീക്ഷണാലയത്തിൽ നിരീക്ഷിക്കുന്ന സമയത്ത് ഒരു പരീക്ഷണത്തിനിടെ കണ്ടെത്തിയ സാധനമാണ് ആൾക്കഹോൾ എന്ന് പറയുന്ന സാധനം ആദ്യമായി ആൾക്കഹോൾ കണ്ടെത്തിയത് അദ്ദേഹമാണ് അദ്ദേഹം അതിനെ അറബിയിലാണ് പേരിട്ടത് ആ പേരാണ് അൽ ഈ അൽ ആണ് ആൾക്കഹോൾ ആയത് ഇംഗ്ലീഷിൽ ചില പദങ്ങൾ മലയാളത്തിൽ നിന്നും അറബിയിൽ നിന്നും ഒക്കെ ഇംഗ്ലീഷിലേക്ക് പോയിട്ടുണ്ട് അപ്പൊ നമ്മുടെ നാട്ടില് അറബികൾ വന്നിട്ട് പൈസ കൊടുത്ത് വാങ്ങിയ പ്രധാനപ്പെട്ട സാധനമാണ് അവരുടെ നാട്ടിൽ കിട്ടാത്ത നമ്മുടെ അണ്ടി കശുവണ്ടി എന്ന് പറയുന്ന സാധനം അത് അറബികൾ കൊണ്ടുപോയിട്ടാ ഇംഗ്ലീഷ് വിറ്റത് ഇംഗ്ലീഷ്കാര് പിന്നോട് വന്നപ്പോൾ വാങ്ങാൻ നോക്കുമ്പോൾ സാധനതാ അതാണ് നമ്മുടെ വിറ്റാട്ടിൽ മാത്രമുള്ള സാധനമാണ് പുളിങ്ങ ആ പുളിങ്ങ ഇംഗ്ലീഷുകാർക്ക് അപരിചിത അത് അറബികളാണ് അവർക്ക് പരിചയപ്പെടുത്തിയത് അറബികൾക്ക് അതിന് തുല്യമായ സാധനം അവരൊക്കെ അവർ ഈ പുളിങ്ങക്ക് പേരിട്ടു തമ്ര ഹിന്ദെന്ന് പേരിട്ടു ഇംഗ്ലീഷുക എന്ന പോലെ അൽ ആണ് ആൾക്കഹോൾ എന്ന അറബി വാക്കിന്റെ നേരെ അർത്ഥം പ്രേതം അല്ലെങ്കിൽ എല്ലാ മയക്കുമരുന്നും പിടികൂടിയ വിടുവുല മക്കളെ പിന്നെ കഴുത്ത് ഞെരിച്ചു കൊന്നിട്ടേ നിൽക്കും മയക്കുമരുന്ന് പറഞ്ഞ സാധനം അത്ര ഗൗരവാണ് അള്ളാഹുവിന്റെ പരിശുദ്ധ ദീൻ അതിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയോ നാല് ഘട്ടങ്ങളായി പരിശുദ്ധ കൊടുക്കാൻ മദ്യം നിരോധിച്ചതിനം പറഞ്ഞൊരു വാക്കുണ്ട് ഇന്നു അതിന്റെ തഫ്സീലുണ്ട് ആധുനിക ഉപസനങ്ങൾ എഴുതിയിട്ടുണ്ട് അഞ്ച് നിലക്ക് ഈ സംഗതി മനുഷ്യനെ കൊല്ലുന്ന അഞ്ച് നിലക്ക് നാശം തരും മയക്കുമരുന്നിൽപ്പെട്ട മദ്യമോ മയക്കുമരുന്നോ വിദേശ മദ്യമോ എന്തെങ്കിലും പൊടികളുണ്ട് അതോ അല്ലെങ്കിൽ വലിക്കുന്നതോ കുടിക്കുന്നതോ പുകക്കുന്നതോ കുത്തിവെക്കുന്നതോ ആയ ഏത് സാധനം നിങ്ങൾ ഉപയോഗിച്ചാലും അഞ്ചു നിലക്ക് നിങ്ങൾ നശിച്ചിട്ടുണ്ടാവും ഏതാണ് അഞ്ചു നില മഹാന്മാർ രേഖപ്പെടുത്തി വെക്കുന്നു മുസ്ലിങ്ങൾ പറയുന്നു ഒന്ന് രണ്ട് സിഹിയ മൂന്ന് മാലിയ നാല് ഇജ്യുതിമാളിയ അഞ്ച് ദീനിയ ഈ അഞ്ച് നിലക്ക് നിങ്ങൾ നശിച്ചിട്ടുണ്ടാവും ഉറപ്പാണ് എല്ലാ കുട്ടികളും ശ്രദ്ധിച്ചോ ചെറുപ്പക്കാരും ശ്രദ്ധിച്ചോ നിങ്ങൾ നന്നാവാനല്ല നിങ്ങളുടെ കൂട്ടുകാരിൽ അത്തരം ആളുകളുണ്ടെങ്കിൽ പോയി പറഞ്ഞു കൊടുക്കും ഒരാള് കള്ളുകൊടിയനാ ഫസ്റ്റ് പോയിന്റ് സിഹിയ വ്യക്തിത്വം മീൻസ് പേഴ്സണാലിറ്റി ഓന്റെ വ്യക്തിത്വം നശിച്ചുപോയി ഒരാള് കള്ളുകുടിയനാറിഞ്ഞാൽ അവന്റെ വ്യക്തിത്വം പോയി അപ്പൊ നല്ലൊരു ഡോക്ടറാണ് അല്ലെങ്കിൽ നല്ലൊരു വക്കീലാണ് അല്ലെങ്കിൽ നല്ലൊരു മാന്യനായ വ്യക്തിയാണ് പക്ഷെ കള്ളു കുടിക്കൽ ഉണ്ട് എന്ന് അറിഞ്ഞാൽ രാത്രി ഒന്നെടുത്ത് പോകണ്ടാറി അയാൾ വ്യക്തിത്വം പോയി ഓന് വ്യക്തി ഇടപാട് വേണ്ടട്ടോ അത് ബുദ്ധിമുട്ടാവുന്ന പേഴ്സണാലിറ്റി പോയി ഓനെ സാക്ഷിക്ക് പറ്റൂലോ വ്യക്തിത്വം പോയി മദ്യം ഉപയോഗിക്കുന്നൊരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ പിന്നെ അവന്റെ വ്യക്തിത്വം പോയി പിന്നെ അവനൊന്നിനും കൊള്ളൂല്ല രണ്ടാമത്തെ സിഹിയ ആരോഗ്യപരം ഈ വർഗത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു മയക്കുമതി വെക്കുന്ന വ്യക്തിയെ നോക്കും നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയ തല കരളിന് സിറോസിസ് ഉണ്ടായിട്ടോ സിറോസിസ് പിന്നെ ക്യാൻസറോ ആദ്യം അൾസർ വരും അൾസറ് കരൾ കയറും സിറോസിസ് വരും പിന്നെ ക്യാൻസർ വരും ഡി അഡിക്ഷൻ ഒക്കെ പോയി നോക്കും ബോക്ക് ഭൂരിപക്ഷം ആളുകളും രോഗത്തിനടിമയോ അത്ര മാരകമാണ് സാധനം രക്തത്തിൽ കണ്ട് കയറിയിട്ട് മനുഷ്യനൊന്നുമില്ലതാ മദ്യപിച്ചിട്ട് ആരോഗ്യം നന്നായ ഒരു ഒറ്റ മനുഷ്യനെ നിങ്ങൾ കാണില്ല ആരോഗ്യം നശിച്ചവരെ കാണൂല ജീവിതം തുലക്കും ത്തിന് കൊടുക്കുന്ന വിലയേക്കാൾ കൂടുതൽ കൊടുക്കണതിന് സ്വർണം കിട്ടൂല അത്ര വിലക്ക് ആ സ്വർണ്ണത്തിന്റെ വിലക്ക് അത് കിട്ടൂല അത്ര വിലയുള്ള സാധനമാണ് കുട്ടികൾ അതിനു വേണ്ടി അടിപ്പെട്ടാൽ പിന്നെ അവർ എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാവും അവർ എന്നെ കക്കാൻ തുടങ്ങും കൊള്ള നടത്താൻ തുടങ്ങും ഈ മലപ്പുറം ജില്ലയിൽ തന്നെ ഏതാണ്ട് ഒരു അഞ്ചു വർഷം മുമ്പുള്ള എസ് പി ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞു നിങ്ങൾ പറഞ്ഞോ ഞാൻ ആ പത്രക്കെട്ട് സൂക്ഷിച്ചിരുന്നു നാലഞ്ച് കുട്ടികളെ ഒരു ജ്വല്ലറി കവർച്ചയിൽ പിടിച്ചു ചെറുപ്പക്കാര

ഈ കുറുക്കുവടി തേടിക്കൊണ്ട് പല ഏജന്റുമാരും നിങ്ങളെ തേടി വരും അത് നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിച്ച പ്രശ്നം തീരും അതിവിടെ വിതരണം ചെയ്യാൻ വരും ആളെ പിടികൂടണം നമ്മൾ നിയമം കയ്യിലെടുക്കേണ്ട അതിന് സർക്കാരിന് സംവിധാനം ഉണ്ട് ബന്ധപ്പെട്ടവരെ അറിയിച്ചാൽ അതിന് ഫോൺ നമ്പറുകൾ ഒന്ന് വിളിച്ചു പറഞ്ഞാൽ അവര കാര്യം കൈകാര്യം ചെയ്യും പക്ഷെ കൈകാര്യം ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല കാരണം നമ്മുടെ നിയമത്തിൽ അവരെ ശിക്ഷിക്കാൻ വകുപ്പ് വളരെ കുറവാണ് ഗഞ്ചാവ് പോലും ഒരു കെട്ടുകണക്കിൽ പിടിച്ചാലും അപ്പൊ തന്നെ ജാമ്യത്തിൽ വരും ചില രാജ്യങ്ങളിലൊക്കെ മയക്കുമരുന്ന വിൽപ്പന നിയമവിധേയമാണ് ഇപ്പം കടകളിലൊക്കെ ഈ പാൻപരാഗ പോലുള്ള സാധനം വിൽക്കുന്നുണ്ടല്ലോ അന്ന് പിടിച്ച നിയമപരമായ ഒരു നടപടി എടുക്കാൻ പറ്റൂല ഒരു കാര്യമല്ല അതൊക്കെ നമ്മൾ തന്നെ ബോധവൽക്കരണത്തിലൂടെ മാറ്റിയെങ്കിലേ നമ്മുടെ കുട്ടികൾ നന്നാവും അപ്പൊ ഞാൻ പറഞ്ഞത് സാമ്പത്തികമായി നമ്മുടെ മക്കൾ നശിച്ചു പോടുംബകുളന്തോണ്ടും മദ്യപിക്കുന്നവരെ മദ്യപാനയുടെ കുടുംബ കൊളന്തോണ്ടും നാലാമത്തെ ഒന്നാണ് ഇജ്ജുത്തി മാഴിയ സാമൂഹ്യം അതെന്താ സമൂഹത്തിൽ ഒരു മദ്യപാനം ഉണ്ടായാൽ അത് സ്ത്രീകൾക്ക് കുട്ടികൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് സമൂഹത്തിന് അതൊരു നാശ ഒരു പൊതുശല്യം എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും ഒരു കള്ളുകുടിയൻ അല്ലെങ്കിൽ ഒരു മയക്കുമരുന്ന് വഹിക്കുന്നവൻ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അവരൊരു പൊതുശല്യമാണ് ആ പൊതുശല്യം നമ്മളെ ബാധിക്കും സമൂഹത്തെ ബാധിക്കും വീടുകളെ ബാധിക്കും എല്ലാരെയും ബാധിക്കും സുരക്ഷിത ജീവിതത്തെ ബാധിക്കും അഞ്ചാമത്തേത് അല്ലെങ്കിൽ ഒന്നാമത് പറയേണ്ടത് തന്നെയാണ് അഞ്ചാമത് പറഞ്ഞത് ഒന്നാമത് പറയേണ്ടത് തന്നെയാണ് ദീനീയ മതപരം എന്നെ പറയണ്ട മദ്യപിക്കുന്ന ഒരു വ്യക്തി അവൻ മദ്യപിക്കുകയാണെങ്കിൽ അവന്റെ ഈമാൻ പോലും ഇല്ലാതാവുകയാണ് ദീനിയായി അതിന്റെ ഗൗരവം പറയണ്ടല്ലോ എത്രത്തോളം ഉമ്മുൽ ഹബായി എന്നാണ് മുത്തുനബി തങ്ങൾ വിശേഷിപ്പിച്ചത് ഉമ്മുൽ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള തിന്മകളുടെയും മാതാവ് കള്ളു കുടിക്കുന്നു അവനൊക്കെ ചെയ്യും മയക്കുമരുന്നും ബുദ്ധി പോയാൽ പിന്നെ മനുഷ്യൻ മനുഷ്യനെന്തും ചെയ്യൂലേ രണ്ട് കാലിൽ മദ്യപിക്കാൻ കയറിയവൻ നാല് കാലിലല്ലേ പുറത്തിറങ്ങ പിന്നെ പറയണ്ടല്ലോ ഈ അഞ്ചു നിലയിൽ സമൂഹത്തെ നശിപ്പിക്കുന്ന ഈ പ്രക്രിയ എല്ലാ ജാതി മതസ്ഥരും അതിനെതിർക്കുന്നുണ്ട് എല്ലാ വിഭാഗം ആളുകളും അതിനെ എതിർക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ഒരു സാമൂഹ്യക്രമത്തിനെതിരെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മളതിനെ മൈക്ക് കെട്ടി പ്രസവിച്ചുകൊണ്ട് മാത്രമല്ല പ്രവർത്തിക്കാൻ നിങ്ങൾ ഗ്രാമത്തിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കാൻ തയ്യാറാവുള്ള കാരണം ദഴുപത്ത് ദഴുപത്തി എന്ന് പറയുന്ന സംഗതി നമുക്ക് ഓരോരുത്തർക്കും കടമയാണ് എനിക്കും നിങ്ങൾക്കും ഒക്കെ അതിൽ വളരെ വ്യക്തമായ കടമയുണ്ട് ആ കടമ നമ്മൾ നിർവഹിച്ചില്ലെങ്കിൽ നാളെ അള്ളാഹു സുബാനുഹോ എന്നാൽ നമ്മൾ ചോദിക്കും ഉറപ്പല്ലേ അതിപ്പോ ഈ നാട്ടിലുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട അള്ളാഹുവിന്റെ പരിശുദ്ധ തിരുത്തൂത്തര അഷ്റഫ് മുഹമ്മദ് കാര്യം ഉണ്ട് എന്ന് അറിഞ്ഞാൽ അതിനെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ബോധവൽക്കരിക്കും പേടിക്കേ വേണ്ട മടിക്കരുത് അത് പറയണം നല്ല നില അതിന് നമ്മളേറ്റവും അതോടൊപ്പം തന്നെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് ചില ആളുകൾ ഈ മദ്യത്തിലേക്കും മയക്കുമരുന്നത്തിലേക്ക് പോകുന്ന ജീവിത സാഹചര്യം കൊണ്ട് കുട്ടികളെ പോകുന്ന അർച്ചന അങ്ങനെ കാരണം അവർ സാമ്പത്തിക പൈസ ഇല്ല ആകെ ടെൻഷനായി അപ്പൊ എന്നെ ടെൻഷൻ മാറ്റാത്ത മാർഗ്ഗം ഏതൊരു കുട്ടിയുടെ ഉപദേശിച്ചു കുറച്ച് വലിച്ചോ കുടിച്ചോ അങ്ങനെ തോന്നുന്നു ആരും അവരെ കൂടെ എന്ന് തോന്നുമ്പോൾ അവർക്കുണ്ടാകുന്ന ഒരു വികാരമാണത് ആ ഒരു വികാരത്തെക്കുറിച്ച് നിങ്ങൾ ശരിക്കും ചിന്തിക്കണം നമ്മളെപ്പോഴും ദൈവത്ത് നമ്മളെ മുമ്പിൽ കാണണം ഇബ്രാഹിം അദ്ദേഹം ഹൃദയ അള്ളാഹു തലഖുരുടെ ചരിത്രത്തിലൊരു സംഭവം ഞാൻ വായിച്ചിട്ടുണ്ട് ഇബ്രാഹിം അദ്ദേഹം തങ്ങൾ ഒരു ദിവസം ഒരു വഴിയിലൂടെ ഇങ്ങനെ പോവാൻ അപ്പോൾ ഒരുത്തം കള്ളു കുടിച്ചിട്ട് നൊരേം പതി വന്നിട്ട് ഇങ്ങനെ കിടക്കണം ആരും തിരിഞ്ഞു നോക്കിയിട്ടില്ല ബഹുമാനപ്പെട ഇബ്രാഹിം അദ്ദേഹം തങ്ങളെ കുറച്ച് വെള്ളം ഒരു പാട്ടിൽ ചോദിച്ചിട്ട് കൊണ്ടിട്ട് ഇവനെ വായൊക്കെ കഴുകിയിട്ട് ഇവനെ വിളിച്ചു കൊണ്ടാ നോക്കി ഇപ്പോ ഉടനില്ല ഇവന്റെ മരേയും പതിയൊക്കെ ശുദ്ധീകരിച്ച് ഇവനെ എഴുന്നേറ്റിപ്പിക്കാൻ നോക്കിയപ്പോൾ അവന്റെ ലഹരി പോയിട്ടില്ല അങ്ങനെ അദ്ദേഹം കുറച്ചൊക്കെ കാത്തിരുന്ന് അവന് വേണ്ടി ദ്വാരത്മ മൊപ്പിന് പോയി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഇവന്റെ ലഹരി പോയപ്പോൾ അവനെ എഴുന്നേറ്റിരുന്നു കള്ളുപടിച്ച് കൂത്താടി മറിഞ്ഞതാ അപ്പൊ ആളുകൾ അത് കണ്ടി നാളെ ചെന്ന് കള്ളോട്ട് എന്താടാ നിന്നാളിവിടെ വന്നിരുന്നു ഇബ്രാഹിം അദ്ദേഹം വലിയ മഹാനല്ലേ നിന്റെ അടുത്ത് വധുവിന്റെ വായൊക്കെ കഴുകിയത് അദ്ദേഹം നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടാ പോയത് അപ്പൊ ഇവ ആ ഒരു സങ്കടം വലിയൊരു മനുഷ്യൻ ഇപ്പോൾ ഏത് കല്പുടിയായാലും ഉസ്താദോ അറിഞ്ഞു പറഞ്ഞാൽ സങ്കടാല്ലോ അങ്ങനെയുണ്ട് ആൾക്കാർക്ക് കല്ല്പുടിയമാർക്ക് ഈമാൻ കൂടുതലാ അങ്ങനെയുണ്ട് ചില ആൾ ഭയങ്കര അങ്ങനെ സംഭവമാണ് ചില ആളുകളെ അപ്പൊ ഹൈദർ സുലെ അവിടെ ഒരു കാര്യം വേട്ട ഹൈദർ സുസാണ്ട് നമ്മുടെ മരിച്ചുപോയ പോയ സമത്തോടെ ആയാലും അദ്ദേഹത്തിന് മഹഫ്ത്തും അർഹത്തും കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്ന ഒരു സംഭവം പറഞ്ഞാലോ അദ്ദേഹത്തിന്റെ നാട് പുതുപ്പറമ്പ് പുതുപ്പറമ്പിൽ സ്ഥിരമായി കൂട്ടുകാരെയും കൂട്ടി മദ്യപിക്കുന്ന ഒരു ഗൾഫേരുടെയും ആദ്യം മദ്യപിക്കുന്ന ആളൊന്നല്ല ഗൾഫരൊക്കെ പോയി കുറച്ച് പൈസ ഉണ്ടാക്കി വന്ന് ഇവർ കാറൊക്കെ വാങ്ങി അപ്പോൾ അവന് കൂട്ടുകാർ കൂടി പൈസ ഉണ്ടാവും കൂട്ടുകാരുണ്ടാവും അങ്ങനെ അവിടുന്ന് ഒന്നും ചെയ്യൂല ദൂരെ എവിടെയെങ്കിലും ബാറിൽ പോയിട്ട് വൈകുന്നേരം കുടിക്കും രാത്രി പന്ത്രണ്ട് മണി പറയുമ്പോൾ വീട്ടിൽ വരും എൻ്റെ ലഹരിയൊക്കെ കഴിയും പിറ്റേന്ന് അങ്ങാടി ഉണ്ടാവും എല്ലാം നല്ല കാര്യത്തിനുണ്ടാവും ആരും അറിയില്ല ഇവൻ മദ്യപാനും ആർക്കും അറിയില്ല കാരണം രാത്രി ഇതവൻ അങ്ങനെ രസമായിട്ട് ചെയ്യാം ഇവൻ ഗൾഫിൽ നിന്ന് വരും കുറച്ച് പൈസ ഉണ്ടാവും കൂട്ടുകാരുടെ കാറിൽ പോകും അങ്ങനെ ഈ സംഭവം തുടർന്നുകൊണ്ടിരുന്നു ഒരു ദിവസം ഇവൻ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം ഇവന്റെ കാറിൽ ആൾക്കാരൊക്കെ രണ്ട് കോട്ടക്കാലത്ത് കൂട്ടാരണ്ടുമ്പോൾ ഇറക്കിയിട്ടുമ്പോൾ ഒറ്റയ്ക്കങ്ങനെ വരിക ഡ്രൈവറും അവന് മാത്രമേ ഉള്ളൂ കാർ ഇങ്ങനെ പുതുപ്പറമ്പ് റോഡിന് വരുമ്പോ ഹൈദ്രോസ് ഉസ്താദിന്റെ ഒരു പരിപാടി കഴിഞ്ഞ് ബാഗും പിടിച്ച് നടന്നു പോകുന്നത് എങ്ങനെയാ അപ്പോൾ ഇവന്റെ ഡ്രൈവർ ഉസ്താദിനെ കണ്ടപ്പോ സ്പീഡ് കൂട്ടി വിട്ടു അപ്പോൾ ഇവന് ഇത് കണ്ടു ബാക്ക് ലഹരിയിൽ പിച്ചുല്ലേ അപ്പോൾ ഇവൻ ദേഷിച്ചാ ഉസാദിനെ നിർത്താതെ ഇമാ കൂടും ചിലപ്പോൾ ആൾക്കാരൊക്കെ അങ്ങനെ നിർത്തട അവിടെയാ നിർത്തി നിർത്തിട്ട് ബാക്ക് എടുത്തു ബാക്ക് എടുത്തിട്ട് ഉസ്സാദിന് ഫ്രണ്ടിന്റെ ഡോറ തുറന്നിട്ട് കയറ്റി ഇരുത്തിയപ്പോൾ ഉസ്താദിനോട് പോകാൻ പറഞ്ഞു ഉസാദേ എന്റെ മൂഡ് ശരിയല്ല അതുകൊണ്ട് ആ ഉസ്താദിനെ നിങ്ങള് മുന്നിൽ കയറ്റിന്നാ ഉസ്താദിനെ പറഞ്ഞു വാസന കിട്ടി വിദേശം വെച്ചത് എന്നും പറഞ്ഞു ഒന്നും പറഞ്ഞില്ല ഒന്നും എതിർത്തില്ല വിവരങ്ങളൊക്കെ ചോദിച്ചു നേരെ ഉസ്താദിന്റെ വീട്ടിൽ ഉസ്താൻ ഇറക്കി ഇപ്പൊ പോയി അങ്ങനെ പിറ്റേ ദിവസം രാവിലെ സുഖം നിസ്കരിച്ച് ഉസ്താദ് വീട്ടിൽ പോയി ചായ ഒക്കെ കുടിച്ച് അങ്ങാടി ഇങ്ങനെ ഉല്ലാത്തുണ്ട് അപ്പോൾ ആൾക്കാർ ആരും ഉസ്താദ് നോക്കണോ ചോദിച്ചു ഞാൻ ഇങ്ങനെ ഒരാളെ നോക്കുകയാണ് അവരുടെ ഉണ്ടാവുമല്ലോ ഞാൻ അന്വേഷിച്ചു അവനെ പിടിച്ചു അവനെ പിടിച്ചപ്പോൾ ഉസ്താദ് ആദ്യം ചെയ്താണ്ട് അങ്ങാടി അവനെ തോളത്ത് കൈ ഇട്ടു ഇങ്ങനെ പിടിച്ചുവിടെ വാറു അപ്പം ആൾക്കാർ ചോദിച്ചോ കാര്യമായ ലോകം പറയാൻ മദ്യപിന്നാൾക്കാരില്ലല്ലോ ഉസ്ാദിന്റെ തോളത്ത് കൈ പിടിച്ചാല്ണ്ട് മെല്ലെ ഒരു ബിൽഡിംഗിന്റെ തൊട്ട് അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ഓന്നോട് ഇങ്ങനെ അഭിമുഖമായി നിന്നിട്ട് അവൻ്റെ മൊത്തത്തിന്റെ ബോഡി ലാംഗ്വേജ് മൊത്തത്തിൽ രണ്ട് കൈ ഇങ്ങനെ കൂട്ടി പിടിച്ചു രണ്ട് കൈ ഇങ്ങനെ കൂട്ടി കൂട്ടിപ്പിച്ചു സാറിൻ്റെ കൈയ്യങ്ങനെ ഇങ്ങനെ ഒക്കെ ആക്കാൻ നമ്മളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട് ഇങ്ങനെ പിടിച്ചു പിടിച്ചിട്ട് പറഞ്ഞു വളരെ ലളിതമായി ചോദിച്ചു ഞാൻ ഇന്നലെ കാർ കയറുമെൻ്റെ കുട്ടി പറഞ്ഞല്ലോ എന്റെ മൂഡ് ശരിയല്ല എന്താണ് ഈ ഭാരത്തിന്റെ മായനാന്ന് ചോദിച്ചത് അപ്പം ചോദിക്കാൻ അപ്പൊ ഒന്നും ചോദിച്ചില്ല അപ്പം ഇവൻ പറഞ്ഞു അപ്പഴാണ് ഇവൻ സംഭവം ഞെട്ടിപ്പോയെന്നെ രാത്രി ഇങ്ങനെയൊക്കെ സംഭവിച്ചല്ലോ ഇവൻ പറഞ്ഞു സാദേ തുറന്നു പറഞ്ഞു സാദ ഒരു ഒരുത്തരം അബദ്ധം പറ്റിയിരുന്നു ഞാൻ അല്പം മദ്യപിച്ചിരുന്നു അതുകൊണ്ടാണ് ഉസാൻ ഞാൻ അങ്ങനെ ചെയ്തത് ഒരു ഭവ്യതയോടെ അവൻ പറഞ്ഞു ചോദ്യം എന്റെ വാപ്പാന്റെ തുല്യമാരാൾ ചോദിക്കല്ലേ ഇതാണ് പറഞ്ഞതോടുകൂടി ഇവന്റെ കൈയ്യെ രണ്ട് കൂട്ടിന് മുറുക്കി പിടിച്ചിട്ട് ഉസ്സാന്റെ മകൻ ചോന്നിട്ട് ഉസ്സാന്റെ കണ്ണിന്ന് കണ്ണുനീരിങ്ങണ്ണു ഒലിച്ചു ഇത് ഇയാൾ എന്നെ പിന്നെ ഇല്ലേ കണ്ണിൽ നിന്ന് കണ്ണുനീരിനു ഒലിച്ചു താടിമ കൂടെ കണ്ണുനീരിന് വന്നിട്ട് ഉസാദ് അവന്റെ രണ്ട് കണ്ണുക്കും തുറച്ചു നോക്കിയിട്ട് ഒലിക്കുന്ന കണ്ണുകളുമായി ഉസ്സാദ് വളരെയധികം വിഷമിക്കുന്ന ശബ്ദത്തിൽ അവൻ്റെ കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു എന്റെ കുട്ടി ആ ചെയ്ത പണി കാഫറായി പോണ പണിയാണല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ പറഞ്ഞു ഈ വാചക കേട്ടതോടുകൂടി ഇവനാണ് കരഞ്ഞു ഇവനാണ് കരഞ്ഞിട്ട് ഉസാദിന്റെ കുട്ടി പിടിച്ചു പൊട്ടി കരഞ്ഞു ചെറുക്കൻ ഉസാദ് പറഞ്ഞു കാഫറായി പോണ ഈ പണിയാണ് ചെയ്തത് കൂടി പറഞ്ഞു അവൻ പറഞ്ഞു സാദ് എന്റെ ജീവിതത്തിനും ഞാൻ ചെയ്യൂല എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യൂല നിർത്തി ഉസാദ് പറഞ്ഞു നമുക്ക് വേഗം ചാപ്പാരസ്സാൻ എടുത്ത് പോവാം അന്ന് ഉസാദിന് ആത്മീയ കുറിച്ച് ആ പങ്കെടുസ് ഇവൻ പറഞ്ഞു എനിക്ക് പോണ്ട ഉസാദ് മാത്രം മതി നിങ്ങള് പറഞ്ഞാൽ തന്നെ ഞാൻ കേൾക്കും ഞാൻ ചെയ്യൂലാറ് അവിടെ വെച്ച് ഓനെ കൊണ്ട് തോപിച്ചു ആ നൃത്തത്തിൽ ഓന് വേണ്ടി തലയിൽ കയ്യച്ച് ദ്വാരുന്നു അവന് വേണ്ടി ദ്വാരന്ന് കഴിഞ്ഞിന്റെ ശേഷം അതിനുശേഷം ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിക്കണം പുതുപ്പറപ്പുകാരനായ വ്യക്തി നിങ്ങൾ എപ്പോഴെങ്കിലും ഹൈദർ മകന്റെ തൊയ്യ പൈസ കാണുമ്പോൾ ചോദിച്ചാൽ മതി ഈ ആള് ഇപ്പൊ മരിച്ചുപോയി അയാള് പിന്നീട് മരണം വരെ അവിടുത്തെ എല്ലാ ദീനീ പ്രവർത്തനത്തിന്റെ മുമ്പിൽ എല്ലാ ദീനീ പ്രവർത്തനത്തിന്റെ മുമ്പിൽ ഉസ്സാദിന്റെ ഒരൊറ്റ വാക്കാണ് അവന്റെ മനസ്സിൽ ചേഞ്ചുവരുത്തി ഉസാദിന്റെ ആ ഒരു വാക്ക് അവനെ ചേഞ്ചു വരുത്തി എന്ന പോലെ നിങ്ങൾ നോക്ക് ഇവിടെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം തീർത്ഥാടക്ക് ഇവനെ കഴുകി ശുദ്ധീകരിച്ചപ്പോ ആളുകൾ പറഞ്ഞു ഇങ്ങനെയൊക്കെയാണ് സംഭവം ഇതൊക്കെ ഇവിടെ നടന്നു എന്ന് പറഞ്ഞു ഇതൊക്കെ ഇവിടെ നടന്നു എന്ന് പറഞ്ഞപ്പോ ആ നടന്നു എന്ന് പറഞ്ഞ ആ ഒരൊറ്റ സംഭവം കൊണ്ട് ഇവൻ ആകെ വഷളായി പഠിച്ചോനെ ബഹുമാനപ്പെട്ടവർക്ക് അത് അറിഞ്ഞല്ലോ ആകെ സ്വീപ്പായല്ലോ അതുകൊണ്ട് ഓ മനസ്സിൽ തീരുമാനിച്ചു കണ്ടുപിടിക്കൂല ഇനി വേണ്ടാൻ തീരുമാനിച്ചു തീരുമാനിച്ചു കഴിഞ്ഞതിന് ശേഷം അന്ന് രാത്രി ഇബ്രാഹിം അനു കിടന്നുറങ്ങുമ്പോ സ്വപ്നത്തിൽ അള്ളാഹുവിന്റെ ഭാഗത്തൊരു ഒരു വിളിയാളം എന്താ അള്ളാഹു അറിയിച്ചത് യാ ഇബ്രാഹിം ഇബ്രാഹിമേ അറിയാൻ ഇനി വേണ്ടിയാണ് വായു ശുദ്ധിയാക്കിയത് ഞാൻ ശുദ്ധിയാക്കി ഇല്ലി നിനക്ക് കൂലി കിട്ടാൻ വേണ്ടി കൽബഹു അവന്റെ ഹൃദയത്തെ ഹൃദയം ഞാൻ നന്നാക്കി അനക്ക ആ ഒരു പാട്ട വെള്ളം കൊണ്ട് അത് കെഴുകിയത് കൊണ്ട് അദ്ദേഹത്തിന് കിട്ടിയ കൂലി അത്ര വലുതാ അപ്പൊ ഞാൻ പറഞ്ഞ ഒരു വ്യക്തി നിങ്ങളെ കൊണ്ട് നന്നായാൽ കിട്ടുന്ന ഗുണത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം അപ്പൊ നമ്മൾ ഓരോരുത്തരും നമ്മുടെ മഹലിൽ നമുക്ക് ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്യണം നമ്മുടെ മഹലിൽ ഇത്തരം ലഹരി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞാൽ ആ ലഹരി ബാധിതനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അത് ഏത് വഴിക്ക് വരുന്നു എന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ നടത്താം നമ്മുടെ സ്കൂളിനെ ചുറ്റിപ്പട്ടിക്ക് ഇത് വിതരണം ചെയ്യുന്ന ആൾക്കാരുണ്ട് നമ്മുടെ കുട്ടികൾ തന്നെ അത് വാങ്ങുന്നവരുണ്ട് നല്ല വില കൊടുത്താൽ കുട്ടികൾ ഒന്നാമത് കുട്ടികൾക്ക് ഈ പൈസ കിട്ടുന്നു നിങ്ങൾ ചിന്തിക്കണം ചെറുപ്പക്കാർ ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട് വീട്ടിലൊരു പിതാവിത തുടങ്ങിയാൽ മക്കൾക്കത് പകരും അതുകൊണ്ട് നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഒന്ന് നമ്മുടെ മക്കളുമായി എപ്പോഴും നമ്മുടെ ഒരു ബന്ധം പുലർത്തണം എങ്ങനെ നമ്മൾ പലരും നമ്മുടെ മക്കൾ വൈകി വന്നാൽ ചോദിക്കൂല അവർ സ്കൂളിൽ പോയിട്ട് എന്താ ചെയ്യുന്നത് ചിന്തിക്കൂല നമ്മൾ പൈസയും കൊടുത്ത് പുസ്തകവും സാധനവും കൊടുത്താൽ അയക്കുള്ളു പോരാ ആരാണ് അവൻ്റെ അവളുടെ കൂട്ടുകാർ കൃത്യമായി സ്കൂളിൽ എത്തുന്നുണ്ടോ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ കൃത്യസമയത്ത് വീട്ടിലേക്ക് വരുന്നുണ്ടോ ആരൊക്കെയായിട്ടാണ് ആയിട്ടാണ് ഇവരുടെ സൗഹൃദം എന്നൊക്കെ ശരിക്കൊരു നിരീക്ഷിക്കേണ്ട കടമ നിങ്ങൾക്കുണ്ട് അവരുടെ സ്വഭാവം പ്രകൃതി ഒരാഴ്ചയിൽ ഒരുക്കിയെങ്കിലും നിങ്ങൾ ഭാര്യയും കുട്ടികളൊക്കെ ഇങ്ങനെ ഇരുത്തിയിട്ട് അവരെ കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് അവരെ ശ്രദ്ധിക്കണം നിങ്ങൾ ബാപ്പാന്റെ ശ്രദ്ധ കിട്ടുന്നില്ല ഉമ്മന്റെ ശ്രദ്ധ കിട്ടുന്നില്ല കുറവ് കുട്ടികൾക്ക് ഉണ്ടായിരുന്നു ഒരു കൗൺസിലിംഗ് നിങ്ങൾ ചെയ്യണത് ഉമ്മമാരോടൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങളെ കുട്ടികളെ ശരിക്കും കേൾക്കാനും പഠിക്കാനും നിങ്ങൾ തയ്യാറാവണം നേരെ മറിച്ച് അവരെ നിങ്ങൾ അവഗണിച്ച് കഴിഞ്ഞാൽ അവർ നിങ്ങളിൽ നിന്ന് കിട്ടാത്ത സ്നേഹം മയക്കുമ്പോൾ നിന്ന് കിട്ടുമോ നോക്കും എടുപ്പെടുന്നത് കുടുംബ സാഹചര്യം കൊണ്ടാണ് ബാപ്പയും ഉമ്മയും തർക്കത്തിലാവുമ്പോൾ കുട്ടികളെ മനസ്സ് പതറും ബാപ്പയും ശണ്ടയിലാവുമ്പോൾ കുട്ടികളുടെ മനസ്സ് പതറും അപ്പൊ അത്തരം അവസരങ്ങളൊക്കെ ശരിക്കും നിങ്ങൾ പഠിച്ച് വിനിയോഗിക്കണം അതാ വേണ്ട എനിക്ക് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയാനുള്ളത് നിങ്ങൾ ഇത്തരം കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ പുലർത്തിയിട്ട് ഒരു കുടുംബജീവിതം നയിക്കുന്ന ആൾ എന്ന രീതിയിൽ നമ്മളെ കുട്ടികളേക്ക് ചെന്ന് ചാടാൻ അവസരം ഉണ്ടാക്കലും ചാടിയാൽ കേട്ടോ ഉപയോഗിച്ചാൽ കിട്ടൂലിൻ്റെ ഒരുക്കെ കള്ളപുടിച്ചാൻ വിടൂലത് ഒരുക്കം മയക്കുമരുന്ന് വേണ്ട മുഴുവന അതായത് ഈ ലലാലത്തിനൊരു ഉണ്ട് നിസ്കരിക്കാൻ ചിലപ്പോൾ ഒരുക്കം സ്കെച്ച് അടുത്ത സ്കാരം തോന്നി തോന്നിക്കോണൊന്നുമില്ല ഇതങ്ങനല്ല ഇത് ശരിക്കും ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സംഭവിക്കുന്ന ഏറ്റവും അപകടകരമായ ഒരു സാമൂഹ്യ സാഹചര്യമാണ് ഇനി അതിനേക്കാൾ വലിയൊരു കുഴപ്പം വരാനും പോകുന്നുണ്ട് ഇപ്പൊ ജെൻഡർ ന്യൂട്രാലിറ്റി ആണ് പെണ്ണൊക്കെ ഒന്നാണ് എന്നാ പറയാൻ പോണത് ആണ് പെണ്ണിന്റെ വസ്ത്രം ധരിക്കുക അല്ലെങ്കിൽ പെണ്ണാണിന്റെ വസ്ത്രം ധരിക്കുക ഒക്കെ ഒന്നാണ് ആണാണോ പെണ്ണാണോ തിരിച്ചറിയാതിരിക്കുക അതിനുവേണ്ടി ക്ലാസ്സുകൾ മഹാ അപകട വരാൻ പോണത് മഹാ അപകടം എന്ന് പറയുന്ന ഒന്ന് മനുഷ്യന്റെ വൈകാരികതയാണ് അത് അനുവദിച്ചു കൊടുക്കണം എന്നാ പറഞ്ഞത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കൊടുത്ത നിർദ്ദേശത്തിന്റെ പട്ടിക എന്റെ കയ്യിലുണ്ട് ഞാൻ വായിച്ചു സ്ത്രീക്ക് സ്ത്രീയെ വാങ്ങാൻ കഴിക്കാം പുരുഷന് പുരുഷനെ വാങ്ങാൻ കഴിക്കാം ഇന്ത്യ അത് അനുവദിച്ചിട്ടുണ്ട് നിരോധിച്ചിരുന്ന മുന്നൂറ്റി എഴുപത്തൊന്നാം വകുപ്പ് മാറ്റിയിട്ടുണ്ട് ഇപ്പൊ നമ്മുടെ കേരള ഗവൺമെന്റ് അതാണ് കേരള ഗവൺമെന്റ് എന്ന് പറയുന്നത് എല്ലാവരും തന്നെ എല്ലാവരും അങ്ങനെയാ ആ ഒരു സാമൂഹ്യ സാഹചര്യത്തിലേക്ക് നമ്മൾ പോകാൻ ലൈംഗിക അരാജകത്വത്തിലേക്ക് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും പോലെ കൂത്താടാ ആൺ പെണ് അതിർവരമ്പ് പാടില്ല എന്ന എത്രത്തോളം അതിലുള്ളത് ഓരോന്ന് വായിച്ച് പറയാൻ പ്രയാസമുണ്ട് അത്രയും വൃത്തികെട്ടവണ് എന്തിനാ പഠിപ്പിച്ചുകൊടുക്കേണ്ട കാര്യം അത്യാവശ്യം ഇസ്ലാമികമായ ലൈംഗിക ശാസ്ത്രം പഠിപ്പിക്കുന്നുണ്ടല്ലോ ആ രീതിയിൽ വൃത്തികെട്ട കാര്യം പച്ചയിൽ എഴുതി പറയാൻ മടിയുണ്ട് ആ ലൈ അതിൽ പ്രത്യേകം ആർത്തവം ഒരു കുറ്റമല്ല ആർത്തവ സമയത്ത് ലൈംഗിക ബന്ധമാകാം എന്നവ അങ്ങനെ തന്നെ പച്ചയിൽ എഴുതി വെച്ചിട്ട് പച്ചയിൽ ആ സാധനം ഞാൻ കണ്ടു വായിച്ച് ബോധ്യപ്പെട്ടതൊണ്ടങ്ങളോട് വേണം എന്തൊക്കെയാ പറയണമെന്നറിയാം ഒരേ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വിവാഹമാകാം ഇത് എവിടേക്കായി പോണത് സദൂം എന്ന് പറയുന്നൊരു ഗോത്രത്തെ ലൂത്ത് നബിയുടെ കൗമന പടച്ചിറപ്പ് ഭൂമി അടിമേൽ മറിച്ച് നശിപ്പിച്ചത് എങ്ങനെയാ ഈ ഒരൊറ്റ തിന്മുണ്ടാണ് ഒരു സമുദായത്തെ പടച്ചിറപ്പ് ഭൂമി തുടച്ചു നീക്കിയത് അതുകൊണ്ടാണ് ആ ജാതി തിന്മകൾ നമ്മുടെ സമൂഹത്തിൽ കൊണ്ടുവരാൻ പോവാണ് ആണും പെണ്ണും തമ്മിൽ അകലം പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ എടകലെത്തി ഇരുത്തില്ല എന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല അതിലപ്പുറം ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ അതിലുണ്ട് ഏത് വിഷയത്തിലും സ്ത്രീ പുരുഷ ബന്ധത്തെ വശലാക്കുന്ന തരത്തിൽ ഞാൻ മനസ്സിലാക്കുന്നത് ഇതൊക്കെ തിരുദൂതർ അലൈഹി പറഞ്ഞിട്ടുണ്ട് വരാൻ കാര്യമാണ് അങ്ങനത്തെ ഒരു കോലം വരും എന്നിട്ട് ആ ആ ലോകത്ത് വരാൻ പോകുന്ന സംഭവമാണ് ശരിക്കും ശ്രദ്ധിച്ചോളൂ ആ കാലത്ത് വരാൻ പോകുന്ന ഒരു സംഭവം എങ്ങനെ പറയാ എന്നാ പറയാൻ പറഞ്ഞല്ലേ പട്ടാ പകൽ പോകുന്നോട്ടിൽ പുരുഷനും സ്ത്രീയും വ്യഭിചരിക്കുന്ന കാഴ്ച നിങ്ങൾ കാണും പെരുവഴിയിൽ പുരുഷനും സ്ത്രീയും പരസ്യമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന കാഴ്ച നിങ്ങൾ കാണും ഒരാളും അതിനെ എതിർക്കാണ്ടാവില്ല

ഒന്നൊരു വൈക്കന്ന് മാറി കടന്ന് ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നവര് അന്ന് നല്ലവരുണ്ടാകും എന്നാൽ നിങ്ങളെ മനസ്സോഹിം അങ്ങനെയെങ്കിലും പറയുന്ന ആൾക്കാർ ആ സമൂഹത്തിൽ ഉണ്ടെങ്കിൽ മിസുരു അബീബക്കരി ഉമർ ഫീഖും ഇന്നത്തെ ഉമറിന്റെയും അബുബക്കന്റെയും സ്ഥാനത്തായിരിക്കും അവരെ കണ്ടോ അങ്ങനത്തെ ആൾക്കാർ നമ്മൾ കൂടുതലുണ്ടെങ്കിൽ തന്നെ അവർ അബൂബക്കർ തങ്ങളെ ഉമർ തങ്ങളെ കഴിയൂല അങ്ങനത്തെ ഒരു നടുറോട്ടിൽ വിഭജിക്കുമ്പോ ഒന്ന് മാറിക്കടന്ന് ചെയ്തു കൂടെ എന്ന് ചോദിക്കുന്ന കാലം വരും അതും ഏറ്റവും നല്ലവരെ ചോദിക്കൂ അവര് തന്നെ പ്രതികളും അവരെ ഗൗരവമുള്ള ആൾക്കാർക്ക് കയ്യുള്ളൂ സാധാരണക്കാരെ അത്രയും തിന്മ സമൂഹത്തിൽ പടർന്നു പിടിക്കുന്ന ഒരു കാലം വരും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഇതൊക്കെ വരും പിന്നെ നമ്മൾ നോക്കിക്കോളന്നല്ല ഇത് വരാതിരിക്കാൻ നമ്മുടെ കണ്ണിന്റെ മുമ്പിലെങ്കിലും ഇത് വരാതിരിക്കാൻ നമ്മളൊന്ന് കിണിഞ്ഞ് ശ്രമിക്കണം മഹല് എന്ന് പറഞ്ഞാൽ അതാ അവിടെ നിങ്ങൾ ശരിക്കും ഓരോ കുടുംബത്തെയും ചേർത്തി കുടുംബത്തിലെ കുട്ടികൾക്ക് ഇസ്ലാമിക ബോധം നൽകണം അതോടൊപ്പം തന്നെ എനിക്ക് നിർത്തുകയും ചെയ്യാം തീർത്താ ഇടക്ക് നല്ല മതപഠന ക്ലാസ് കൊടുക്കുക നാട്ടിലെ ഉദ്യോഗസ്ഥന്മാരും ബുദ്ധിജീവികളൊക്കെ ആൾക്കാരുണ്ട് അവരെ വെറുതെ വിടരുത് അവരൊക്കെ വിളിച്ചിട്ട് ഇരുത്തിയിട്ട് മഹലിലെ ജനങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം ചെയ്യാൻ വേണ്ടി സർക്കാരിന്റെ ആനുകൂല്യമായി കൊടുക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനും ആവശ്യമില്ല പിന്നെ ഒരു മസലത്ത് സമിതി ഉണ്ടാക്കണം തമ്മിൽ തെറ്റിക്കണ ഒരുപാട് ആൾക്കാരുണ്ടാവും ഏട്ടനും പണി നിൽക്കുന്നുണ്ടാവും മീൻ ബാപ്പി പണി നിൽക്കുന്ന ആൾക്കാരുണ്ടാവും അഞ്ചുമാരും ചേട്ടന്മാരും തമ്മത്തല്ലെന്ന ആൾക്കാരുണ്ടാവും അവരൊക്കെ ഒന്ന് വിളിച്ചിട്ട് ഒന്ന് ഇരുത്തിയിട്ട് അതൊക്കെ മസലേത്താക്കുക കോടതിക്ക് പോകണമൊന്ന് മസലേത്താക്കാനും സമിതി ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് പദ്ധതികൾ എസ് എം എഫിനുണ്ട് അവരുടെ പ്രീമെരിറ്റൽ ക്ലാസ് ലഹരിക്കെതിരെയുള്ള ബോധനം ആസ്മയിൽ വൈസി പറഞ്ഞു തരും അതൊക്കെ മഹലിനും നടപ്പാക്കിയ റബ്ബുൽ അള്ളാഹുറബുലിസത്ത് നല്ല നിലയിൽ ഇസ്ലാമിക ബോധമുള്ളൊരു മഹലിലാക്കി നമ്മളെ മഹലിനെ മാറ്റാൻ നമുക്ക് തോഫീക്ക് പ്രധാനം ചെയ്യട്ടെ